ലോകകപ്പ് സെമി ഫൈനൽ പോരാട്ടങ്ങൾക്ക് ഇന്ന് തുടക്കമാകുകയാണ്. രാത്രി 12:30 ലുസൈൽ സ്റ്റേഡിയത്തിൽ നടക്കുന്ന ആദ്യ സെമിയിൽ അർജന്റീന ക്രൊയേഷ്യയെ നേരിടും. അതെ, ലോക റാങ്കിങ്ങിൽ 3rd സ്ഥാനത്തുള്ള അർജന്റീന നേരിടുന്നത് 12th റാങ്കുകാരായ ക്രൊയേഷ്യയാണ്. പക്ഷേ ലോക 1st നമ്പറുകാരായ ബ്രസീലിനെ ക്വാർട്ടറിൽ വീഴ്ത്തിക്കൊണ്ടാണ് ക്രൊയേഷ്യ സെമിയിലെത്തിയിരിക്കുന്നത്. ഖത്തർ ലോകകപ്പിൽ പരാജയമറിയാത്ത ടീമുകളിൽ ഒന്നുകൂടിയാണ് ലൂക്ക മോഡ്രിച്ചിന്റെ നേതൃത്വത്തിൽ പോരിനിറങ്ങുന്നത്. ആ ഒരു കൺസിസ്റ്റൻസി അവകാശപ്പെടാനില്ലെങ്കിലും പോരാട്ട വീര്യത്തിൽ അർജന്റീനയും മോശമൊന്നുമല്ല. ആദ്യ കളിയിൽ സൗദിയോട് പരാജയപ്പെട്ടെങ്കിലും മറ്റു മത്സരങ്ങളിൽ അതിന്റെ കുറവ് പരിഹരിക്കാൻ മെസ്സി പടക്കായിട്ടുണ്ട്. പക്ഷേ വളരെ ഈസിയായി ഗെയിമിനിറങ്ങുന്ന ക്രൊയേഷ്യ പോലൊരു ടീമിനോടാണ് സമ്മർദ്ദങ്ങൾക്കുള്ളിൽ മാത്രം കളിക്കുന്ന അർജന്റീന ഏറ്റുമുട്ടാൻ ഒരുങ്ങുന്നതെന്നത് എടുത്തു പറയണം. പെനാൽറ്റി ഷൂട്ടൗട്ടിൽ വിജയിച്ചാണ് ഇരു ടീമുകളും ക്വാർട്ടർ കടന്ന് സെമിയിലെത്തിയിരിക്കുന്നത്. നെതർലൻഡ്സിനെയാണ് അർജന്റീന ക്വാർട്ടറിൽ നേരിട്ടത്. ലോകകപ്പ് ചരിത്രത്തിൽ ആദ്യമായി ഏറ്റവും കൂടുതൽ മഞ്ഞക്കാടുകൾ കണ്ട മത്സരമായിരുന്നു ഇത്. സൂപ്പർ താരം മെസ്സിയും കോച്ച് സ്കലോണിയും അടക്കം 17 താരങ്ങൾ മഞ്ഞക്കാട് കണ്ടു. സംഭവത്തിൽ ഇരു ടീമുകൾക്കുമെതിരെ ഫിഫ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. കോച്ചും താരങ്ങളും അച്ചടക്കലംഘനം നടത്തിയോ എന്നാണ് പരിശോധിക്കുന്നത്. 5 മഞ്ഞക്കാടുകൾ ലഭിച്ചാൽ അച്ചടക്കലംഘനത്തിന് നടപടിയെടുക്കുന്നത് സാധാരണ നടപടിയായതിനാലാണ് അന്വേഷണമെന്ന് ഫിഫ അറിയിച്ചിട്ടുണ്ട്. എന്തായാലും റഫറി അന്റോണിയോ മാത്യു ലാഹോസിനെ ബാക്കിയുള്ള കളികളിൽ നിന്ന് മാറ്റി നിർത്തിയിരിക്കുകയാണ്. മുൻപും വിവാദങ്ങൾ ഉണ്ടാക്കിയ ആളാണ് റഫറി എന്നത് ഒരു വശത്ത് നിൽക്കുമ്പോഴും അർജന്റീനയുടെ കളിശൈലി മാറിയിട്ടുണ്ടെന്നത് കാണാതിരിക്കാനാവില്ല. കൂടുതൽ അക്രമോത്സുകമായി ഗെയിമിനെ സമീപിക്കുകയാണ് മെസ്സിപ്പടയെന്ന് പറയേണ്ടിയിരിക്കുന്നു. മെസ്സിയെ ആശ്രയിച്ചുള്ള കളിശൈലിയായിരുന്നു ടീം പിന്തുടർന്നു വന്നതെങ്കിലും ഇപ്പോൾ ടീം ഏതാണ്ടെന്ന് സെറ്റായിട്ടുണ്ട്. വമ്പന്മാരോട് ഏറ്റുമുട്ടി അവരെ തോൽപ്പിക്കുന്നതാണ് മോഡ്രിച്ചിന്റെ സൈന്യത്തിന്റെ രീതി. ക്വാർട്ടറിൽ അവർ ബ്രസീലിനെയാണ് വീഴ്ത്തിയത്. സെമിയിൽ അർജന്റീനയെ നേരിടുമ്പോഴും വിജയത്തിൽ കുറഞ്ഞതൊന്നും അവർ ലക്ഷ്യമാക്കുന്നില്ല. ഇരു ടീമുകളും ലോകകപ്പിൽ ഇതിനു മുൻപ് 2 തവണ മാത്രമാണ് നേർക്കുനേർ വന്നിട്ടുള്ളത്. 1998 ലോകകപ്പിലെ ഗ്രൂപ്പ് സ്റ്റേജിൽ ഏറ്റുമുട്ടിയപ്പോൾ എതിരില്ലാത്ത ഒരു ഗോളിന് അർജന്റീനയ്ക്കായിരുന്നു വിജയം. 20 വർഷത്തിന് ശേഷം 2018 ഗ്രൂപ്പ് സ്റ്റേജിൽ ഇരുവരും ഏറ്റുമുട്ടി. എതിരില്ലാത്ത 3 ഗോളുകൾക്ക് ക്രൊയേഷ്യ അർജന്റീനയെ ഈ മാച്ചിൽ പരാജയപ്പെടുത്തുകയായിരുന്നു. ലോക ഫുട്ബോളിലെ വമ്പന്മാരിൽ ഒന്ന് എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന അർജന്റീനയ്ക്ക് വലിയൊരു പ്രഹരമായിരുന്നു ഈ പരാജയം. വളരെ അപ്രതീക്ഷിതമായി ഉദിച്ചുയർന്ന ക്രൊയേഷ്യ അവസാനം ഫൈനൽ വരെ എത്തുകയും ചെയ്തു. ഇത്തവണ അർജന്റീനയ്ക്ക് എങ്ങനെയും ലോകകപ്പ് സ്വന്തമാക്കണം. മെസ്സി എന്ന ലോകോത്തര താരത്തിന്റെ കരിയറിലെ അവസാന ലോകകപ്പാകും ഖത്തറിലേത്. തന്റെ 5ാം ലോകകപ്പിൽ കളിക്കുന്ന താരത്തിന് ഇതുവരെ ലോകകപ്പിൽ മുത്തമിടാൻ അവസരമൊന്നും കിട്ടിയിട്ടില്ല. 2014 ഫൈനലിലെത്തിയെങ്കിലും ജർമ്മനി ആ സ്വപ്നം തല്ലിക്കെടുത്തി. ഖത്തറിലെ സെമി പ്രവേശനം ഒരു പ്രതീക്ഷയാണ്. കളർ ടി വി വന്നതിന് ശേഷം ലോകകപ്പ് നേടാനാകാത്ത ടീം എന്ന ദോഷപ്പേര് മാറ്റണം. ദൈവത്തിന്റെ കയ്യിലൂടെ ഡീഗോ മാർഡോണ നേടിയ ആ ഗോളിലൂടെ ലോകകപ്പ് വിജയിച്ച ശേഷം ഇതുവരെ കപ്പെടുക്കാൻ കഴിയാത്ത രാജ്യമെന്ന നാണക്കേട് അവർക്ക് ഇല്ലാതാകണം. അതിനായി പൊരുതിയ തീരും. പക്ഷേ ലൂക്ക മോഡ്രിച്ചിനും സംഘത്തിനും നഷ്ടപ്പെടാനൊന്നുമില്ല. ഒടുങ്ങാത്ത പോരാട്ട വീര്യവുമായി കഴിഞ്ഞ ഫൈനലിലെ അതേ ആവേശത്തോടെ അവർ കളത്തിലിറങ്ങും. ലുസൈൽ സ്റ്റേഡിയം ഒരു കൊടുങ്കാറ്റിനാണ് സാക്ഷ്യം വഹിക്കാനിരിക്കുന്നത്.